മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ ജെയിംസും തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും വീണ്ടും ദൈവവചന കേൾവിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അനേക നാളുകളായി നാം തുടരുന്ന ഉൽപ്പത്തി പുസ്തക പഠനം ഇന്നും തുടരുകയാണ്. 19-ാം അധ്യായത്തിൽ നിന്നുള്ള 3-ാമത്തെ ഭാഗമാണ് താങ്കളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഇതിനു മുൻപ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ലോത്തെന്ന വലഞ്ഞുപോയ നീതിമാനും കുടുംബവും ചെന്ന് താമസിച്ച സോദോമിൻ്റെ സ്ഥിതിയാണ്. പാപത്തെ വെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന, പാപത്തെ ശ്വസിക്കുന്ന ഒരു പട്ടണം. ആ ഒരു പട്ടണം മാത്രമല്ലായിരുന്നു എന്നുള്ളത് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോദോം ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അന്യ ജഡം മോഹിച്ച് ദുർനടപ്പ് ആചരിച്ചു എന്നുള്ളത് യൂദായിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു കൂട്ടം പട്ടണങ്ങൾ പാപത്തെ വളരെ ആഗ്രഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തിൽ മയങ്ങി ജീവിക്കുന്ന വല്ലാത്ത ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം അറിയുന്നത് പോലെ ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന ചരിത്രവും 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വ്യക്തമാക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായവിധി ആ പട്ടണങ്ങളുടെ മേൽ എങ്ങനെ വരാതിരിക്കും? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വീട് വളഞ്ഞു. തുടർന്ന് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് 5-ാം വാക്യത്തിൽ ലോത്തിനോട്. അവർ ലോത്തിനെ വിളിച്ചിട്ട്, ഈ രാത്രി നിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ? ഞങ്ങളവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവാ എന്ന് അവനോട് പറയുന്ന ചരിത്രമാണ് കാണുവാൻ സാധിക്കുക. പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള പുരുഷന്മാരും ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ പാപത്തിൻ്റെ ആഗ്രഹത്തോടുകൂടെ ലോത്തിൻ്റെ വീട് വളയുകയാണ്. 4-ാം വാക്യത്തിലെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. എല്ലാ ഭാഗത്തു നിന്നും ആബാലവൃദ്ധം പുരുഷന്മാർ, എല്ലാ ഭാഗത്തു നിന്നും ആബാലവൃദ്ധം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുള്ള, പാപം ചെയ്യുവാൻ പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പ്രായവ്യത്യാസം കൂടാതെ പാപത്തിൻ്റെ ആഗ്രഹത്തോടുകൂടെ ഇരകൾക്കായിട്ട് ഇവിടെ ഇതാ ലോത്തിൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും വന്നു നിൽക്കുന്ന ചരിത്രമാണ് കാണുവാൻ സാധിക്കുക. പുറമേ നിന്ന് ഒരു പുരുഷനും സോദോമിലേക്ക് വരുവാൻ കഴിയാത്ത തരത്തിൽ ഭോഗേച്ഛയുമായി ഇരകളെ കാത്തിരിക്കുന്ന ഒരു ദുഷ്ടജനതയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാണവായുവിനോടൊപ്പം പാപം സോദോമിൻ്റെ അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആബാലവൃദ്ധം ദുർനടപ്പ് ആചരിച്ചുവെന്ന് യൂദായുടെ ലേഖനത്തിൽ 7-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞ ആ സ്ഥലത്താണ് ലോത്തും കുടുംബവും വസിച്ചത് എന്ന് ഞാൻ ഭയത്തോടുകൂടെ ഓർക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണം, എത്രമാത്രം സ്വച്ഛന്ദമായ എത്രമാത്രം അനുഗ്രഹീതമായ സമയങ്ങളായിരുന്നു നമുക്ക് ലോത്തിന് അബ്രഹാമിനോടൊപ്പം കാണാനായിട്ട് കഴിയുന്നത്. അബ്രഹാമിൻ്റെ പ്രഭാതങ്ങൾ ദൈവത്തോടൊപ്പം ആരംഭിക്കുന്നതായിരുന്നു, അബ്രഹാമിൻ്റെ പ്രദോഷങ്ങൾ ദൈവത്തോടൊപ്പം അവസാനിക്കുന്നതായിരുന്നു. എന്നാൽ അബ്രഹാമിനെ കണ്ടിട്ടും അബ്രഹാമിൻ്റെ കൂടെ നടന്നിട്ടും അബ്രഹാമിൻ്റെ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള എല്ലാ സാധ്യതകളും ആവോളമുണ്ടായിരുന്നിട്ടും അതൊന്നും മുതലാക്കുവാൻ കഴിയാതെ, അതൊന്നും സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റുവാൻ കഴിയാതെ വളരെ പരാജയപ്പെട്ട് തകർന്നടിയുന്ന പാപത്തിൻ്റെ നിവാസ സ്ഥാനത്തേക്ക് ചെന്നുപെടുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവർക്കും അവസരങ്ങൾ തരുന്നുണ്ട്. ദൈവം ആരോടും മുഖപക്ഷമുള്ളവനല്ല. സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും അവിടുത്തെ അറിയുവാനുള്ള മുഖാന്തരങ്ങൾ ഇന്ന് നൽകിത്തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഓരോ വ്യക്തികളും അതെങ്ങനെ മുതലാക്കുന്നു, ഓരോ വ്യക്തികളും അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആധാരമാക്കിയിട്ടാണ് ജീവിതത്തിൻ്റെ ഗതിയും അനുഗ്രഹങ്ങളും നിശ്ചയിക്കപ്പെടുന്നത്. സഹോദര സഹോദരി, താങ്കളുടെ സമീപത്ത് വചനമുണ്ട്, താങ്കളുടെ കരങ്ങളിൽ വചനമുണ്ട്, ക്രിസ്തുവിനെ അറിയുവാനുള്ള എല്ലാ സാധ്യതകളും ഇന്നുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ ഈ കാലത്തിന് അന്ത്യം കുറിക്കപ്പെടാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തു വരുമ്പോൾ ഇന്ന് ലഭ്യമായിട്ടുള്ള കൃപയുടെ കാലഘട്ടം അവസാനിക്കാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിൽ വേഗത്തിൽ അടയാനായിട്ട് പോകുന്നുവെന്നുള്ളത് ഓർമ്മിപ്പിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുവാനുള്ള അവസരമാണ്. ജീവിതത്തിലേക്ക് കർത്താവിനെ വിളിക്കുവാനുള്ള സമയമാണ്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാനൊരു പാപിയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ യേശു ക്രിസ്തു കടന്നു വരുന്ന കാലഘട്ടമാണ് ഈ സഭായുഗം അല്ലെങ്കിൽ കൃപായുഗമെന്ന് പറയുന്നത്. ഇതിന് അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് ഓർമ്മിപ്പിക്കട്ടെ, ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിപ്പാനുള്ള അവസാന നിമിഷങ്ങളിലേക്ക്, നമ്മുടെ ലോകവാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നുവെന്ന് തിരുവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവ് വേഗത്തിൽ വരാനായിട്ട് പോവുകയാണ്. അന്ന് ഈ ദുഷ്ടലോകത്തിൽ തനിക്ക് വേണ്ടി ജീവിച്ചവരെ ആദരിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ കണക്ക് പരിശോധിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. വീണ്ടും നമ്മൾ 9-ാം വാക്യം, ഈ 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഇവനൊരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്നും അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോത്തിനെ പിടിക്കുവാൻ വരുന്ന, ലോത്തിനോട് അപമാനം ചെയ്യാനായിട്ട് വരുന്ന സോദോമിലെ പുരുഷന്മാരെയാണ്. കാരണമെന്താ? ദൈവദൂതന്മാരെ തുടരരുത് എന്ന വിഷയം അവൻ പറഞ്ഞപ്പോൾ അവർക്ക് പാപത്തിൻ്റെ താല്പര്യത്തോടെ വരുമ്പോൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. ലോത്തിനെ തന്നെയും പിടിക്കാനായിട്ട് അവർ ഭാവിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ സോദോം പുരുഷന്മാർക്ക് അന്ധത പിടിപ്പിക്കുന്നതും നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അന്ധത പിടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലോത്തിൻ്റെ ഗതി എന്തായിത്തീരുമായിരുന്നു? ലോത്ത് വലഞ്ഞു പോയ നീതിമാനായിട്ടും സ്വർഗത്തിലെ ദൈവം അവനോടും കരുണ കാണിക്കുകയാണ്. ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ പാപത്തെ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ പാപം ദൈവത്തിന് അറിയാത്തത് കൊണ്ടുമല്ല, ദൈവം ശിക്ഷിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ കൃപയും കരുണയും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക ഇടങ്ങളിൽ പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ തുടരുമ്പോൾ അത് ദൈവത്തിൻ്റെ ബലഹീനതയായിട്ട് ആരും ചിന്തിക്കരുത്. ദൈവം ഒരിക്കലും പാപത്തെ വെച്ച് പൊറുപ്പിക്കുകയില്ല. എന്നാൽ ദൈവം അവിടുത്തെ ശിക്ഷാക്രമം അയക്കുന്നതിന് മുൻപ് അനേക വട്ടം തിരിയുവാനുള്ള സമയം നമുക്ക് തരും, കൃപ തരും. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇത്രമാത്രം അധപ്പതിച്ചു പോയ ജീവിതത്തിലേക്കിറങ്ങിയ ലോത്തിനോടും ഒരിക്കൽ കൂടെ കൃപ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ദൈവത്തെ നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാനായിട്ട് സാധിക്കും? ഇന്നും എന്നെ സ്തുതിക്കുന്ന ആരെങ്കിലും പാപത്തിൽ തുടരുന്നെങ്കിൽ താങ്കൾ മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ അപാരമായ കരുണ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. തിരിഞ്ഞു വരുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.